വാങ്ക് വിളിക്കുന്ന തെയ്യക്കോലങ്ങളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. കാസർഗോഡ് മടിക്കൈയിൽ കെട്ടിയാടിയ ബപ്പിരിയനൊപ്പമുള്ള മാണിച്ചി എന്ന തെയ്യക്കോലം വാങ്ക് വിളിക്കുന്ന കാഴ്ചയാണ് 1.5 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ. മതത്തിന്റെ പേരിൽ അതിർവരമ്പുകൾ തീർക്കുന്ന കാലത്ത് വാങ്ക് വിളിച്ച് ഭക്തർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ബപ്പിരിയൻ മാണിച്ചി തെയ്യക്കോലങ്ങൾ. മുണ്ടോട്ട് കോമരായ ദേവസ്ഥാനത്തെ കളിയാട്ടത്തിന്റെ ഭാഗമായാണ് തെയ്യങ്ങളുടെ വാങ്കുവിളി. ഉമ്മച്ചിത്തയ്യം, ആലിചാമുണ്ടി, മുക്രിപ്പോക്കർ ഇവർ ജനങ്ങൾക്ക് എന്നും അത്യാവശ്യമുള്ള ലോണ്ടറി ബിസിനസ് ചെയ്ത് മാസം 3 ലക്ഷം രൂപയോളം ലാഭം ഉണ്ടാക്കുന്നു. നിങ്ങൾക്കും ഇത് പഠിക്കണോ? ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഇങ്ങനെയുള്ള മുസ്ലിം തെയ്യക്കോലങ്ങൾക്കിടയിലെ മാനവികതയുടെ മറ്റൊരു കാഴ്ച. ായ വിഭാഗക്കാരാണ് കോലങ്ങൾ കെട്ടിയത്. വാങ്ക് കൊടുക്കാൻ മാണിച്ചി ആവശ്യപ്പെടുമ്പോൾ സമയം തെറ്റിയതായും നീ തന്നെ വാങ്ക് വിളിച്ചോ എന്നും ബപ്പിരിയൻ പറയും. ഇതോടെ സ്ത്രീവേഷമണിഞ്ഞ മാണിച്ചി വാങ്ക് വിളിക്കും. കപ്പിത്താനാണ് മുസ്ലിമായ ബപ്പിരിയൻ എന്നാണ് വിശ്വാസം. മലനാട്ടിലേക്ക് കപ്പൽ കയറി വന്ന തെയ്യങ്ങളെന്നാണ് വിശ്വാസം. News 18 കാസർഗോഡ്. വാങ്ക് വിളിക്കുന്ന തെയ്യക്കോലങ്ങളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. കാസർഗോഡ് മടിക്കൈയിൽ കെട്ടിയാടിയ ബപ്പിരിയനൊപ്പമുള്ള മാണിച്ചി എന്ന തെയ്യക്കോലം വാങ്ക് വിളിക്കുന്ന കാഴ്ചയാണ് 1.5 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ. മതത്തിന്റെ പേരിൽ അതിർവരമ്പുകൾ തീർക്കുന്ന കാലത്ത് വാങ്ക് വിളിച്ച് ഭക്തർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ബപ്പിരിയൻ മാണിച്ചി തെയ്യക്കോലങ്ങൾ. മുണ്ടോട്ട് കോമരായ ദേവസ്ഥാനത്തെ കളിയാട്ടത്തിന്റെ ഭാഗമായാണ് തെയ്യങ്ങളുടെ വാങ്കുവിളി. ഉമ്മച്ചിത്തയ്യം, ആലിചാമുണ്ടി, മുക്രിപ്പോക്കർ എന്നിങ്ങനെയുള്ള മുസ്ലിം തെയ്യക്കോലങ്ങൾക്കിടയിലെ മാനവികതയുടെ മറ്റൊരു കാഴ്ച. നലിക്കത്തായ വിഭാഗക്കാരാണ് കോലങ്ങൾ കെട്ടിയത്. വാങ്ക് കൊടുക്കാൻ മാണിച്ചി ആവശ്യപ്പെടുമ്പോൾ സമയം തെറ്റിയതായും നീ തന്നെ വാങ്ക് വിളിച്ചോ എന്നും ബപ്പിരിയൻ പറയും. ഇതോടെ സ്ത്രീവേഷമണിഞ്ഞ മാണിച്ചി വാങ്ക് വിളിക്കും. കപ്പിത്താനാണ് മുസ്ലിമായ ബപ്പിരിയൻ എന്നാണ് വിശ്വാസം. മലനാട്ടിലേക്ക് കപ്പൽ കയറി വന്ന തെയ്യങ്ങളെന്നാണ് വിശ്വാസം. News 18 കാസർഗോഡ്.